ഞാനങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു പയ്യൻ കിലോമീറ്റർ കണക്കിന് താണ്ടി വന്ന് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്, പിന്നെയും പൊക്കോണ്ടേ ഇരിക്കുക. അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് ഇത് ഒരവസാനമില്ല, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവുന്നുണ്ട്, കൂടെയുള്ള ആളിനെ ഇടിക്കും എന്നൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ഇടയ്ക്ക് വന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാവേ. പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പേര് ബ്രൂസ് ലീ, ജാക്കി ചാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഈ പുള്ളിക്കാരൻ, കൂടെ നടക്കുന്ന പുള്ളിക്കാരൻ പിന്നെ ആളിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ആളിനെ വിളിച്ചു വരുത്തി കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങനെ സങ്കേതത്തിലാക്കാനാണ് ശ്രമം. ഈ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത് ജോസേട്ടനാണ്. ജോസേട്ടനാണ് ആശ്രയ കേന്ദ്രം എന്ന ആ ഒരു സ്ഥാപനം നടത്തുന്നത്. പേര് ചോദിക്കുമ്പോ സെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചായ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവുകയാണ്. നമസ്കാരം, ഞാൻ കലേവരൻ ജോസ് ആണ്. ഞാൻ ഇഞ്ചക്കാട്, MC റോഡിൽ ഇഞ്ചക്കാട് നിന്നാണ്. ഇവിടെ റോഡിൽ കുറുക്കിട്ട് ഓടിക്കൊണ്ടിരുന്ന പയ്യനെ, അന്യസംസ്ഥാനക്കാരനാണ്, വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. ജീർണിച്ച വസ്ത്രവും മുടിയും താടിയൊക്കെ വളർത്തി വളരെ ഒരു നല്ല നിലയിലല്ല അദ്ദേഹത്തെ നമ്മൾ ഏറ്റെടുത്ത് തൽക്കാലത്തേക്ക് കലയുടെ ആശ്രയിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ പോലീസിൽ നിന്ന് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ശരി ശരി, അവിടെ ഒന്ന് രേഖപ്പെടുത്തണം, അതെ GD രേഖപ്പെടുത്തണം. ഫുഡ് കൊടുത്തിട്ട് കഴിക്കുന്നില്ല കേട്ടോ. തിരിച്ച് കൊടുത്ത ആളിനെ കടിക്കാനാണ് നോക്കുന്നത്. അപ്പൊ ആ പയ്യൻ മാനസിക നില തെറ്റിയ പയ്യനാണ്. അപ്പോൾ ആശ്രയ എന്ന് പറഞ്ഞ ഒരു ആശ്രയ സങ്കേതം എന്ന് പറഞ്ഞ കൊട്ടാരക്കരയുള്ള ഒരു ഒരു ഇങ്ങനെ വൃദ്ധരെയും അവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ആ പയ്യനെ ഏൽപ്പിക്കുന്നു. അവിടെ പിന്നെ മാനസിക രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഏകദേശം അവരത് നോക്കി റെഡിയാക്കിക്കൊള്ളും. അത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അന്യ സംസ്ഥാനത്തുള്ളയാണ്, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോഴേ വയറൊക്കെ ഒട്ടി ഒരു വല്ലാത്തൊരവസ്ഥ, മുടിയും താടിയും ഒക്കെ വളർന്ന് ഒട്ടും ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു ബീഡി വലിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. വല്ലാതെ കൂടി ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും ആ പയ്യൻ സുരക്ഷിതമായ സ്ഥാനത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്.